നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. അതെ, മാനവമോചനത്തിനും സമൂഹ സമാധാനത്തിനും വേണ്ടി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. സകല മനുഷ്യർക്കും പ്രത്യാശ നൽകിക്കൊണ്ട് മനുഷ്യ അവതാരം ചെയ്ത രക്ഷകന്റെ തിരുപ്പിറവിക്കായി ലോകം ഒരുങ്ങുകയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സദ്വാർത്തയുടെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസ് ഏവർക്കും ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ്. ക്രിസ്തുവിന്റെ ബലി എന്നർത്ഥമുള്ള ക്രൈസ്റ്റ് മസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ക്രിസ്മസ് എന്ന പദമുണ്ടായത്. ദൈവം തന്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരക്ഷയ്ക്ക് സ്വയം ദാനമായി നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ തിരുനാൾ. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ ജനിച്ചത്. ക്രിസ്മസ് ദിനങ്ങളിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഓടിവരുന്ന ചില ചിത്രങ്ങളാണ് നക്ഷത്രങ്ങൾ, പുൽക്കൂട്, കരോൽഗാനങ്ങൾ. അതിനു പുറമെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ, സമ്മാനപ്പൊതികളുമായി വരുന്ന ക്രിസ്മസ് മാപ്പ, ഇങ്ങനെ ഏറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആഘോഷങ്ങൾ. എന്നാൽ എന്റെ ഹൃദയത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ണിയേശു ജനിച്ചോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണിയേശുവിന്റെ ജനനം December 25 മാത്രം ഒതുങ്ങി നിൽക്കാതെ വർഷത്തിലെ 365 ദിവസവും എനിക്ക് ആഘോഷിക്കാൻ സാധിക്കണം. സ്നേഹം നഷ്ടപ്പെട്ടവരും സമൂഹം അവഗണിക്കപ്പെട്ടവരും നമ്മുടെ ചുറ്റും ധാരാളമുണ്ട്. നാം വളരെ സന്തോഷത്തോടെയും ആർഭാടത്തോടെയും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് അവരെയും ഓർക്കാം. മംഗളവാർത്ത സ്വീകരിച്ച് കർത്താവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച മറിയം യൂദയായിലെ പട്ടണത്തിൽ ചെന്ന് എലിസബത്തിനെ കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായി. ആ പരിശുദ്ധ അമ്മയെ പോലെ നമ്മിൽ ഓരോരുത്തരിലും ജനിക്കുന്ന രക്ഷകൻ നമ്മെ സഹോദര സ്നേഹത്തിലേക്കും ത്യാഗ നിർഭരമായ ജീവിതത്തിലേക്കും നിസ്വാർത്ഥ സേവനത്തിലേക്കും നയിക്കട്ടെ. ഇടയന്മാരുടെ ഇടയനായി കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിവ്യസുതന്റെ സ്നേഹത്തണലിലായിരുന്നു കൊണ്ട് ആ സ്നേഹാഗ്നി മറ്റുള്ളവരിലേക്ക് പടർത്താൻ ഈ ക്രിസ്മസ് വഴിയൊരുക്കട്ടെ. നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുസരിക്കുമ്പോൾ, നന്നായി പഠിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, സമയം പാഴാക്കാതെ ഇരിക്കുമ്പോൾ നാം നല്ല കുഞ്ഞുമക്കളായി മാറുന്നു. അപ്പോഴാണ് ഉണ്ണിയേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കുന്നത്. എന്റെ പ്രിയ കൂട്ടുകാരെ, ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. നന്ദി, നമസ്കാരം.